ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ബാനറുമായി കെ എസ് യു എറണാകുളം ലോ കോളേജിനുള്ളിലാണ് ബാനർ സ്ഥാപിച്ചത് രണ്ട് പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു രാഹുൽ വിജയൻ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് രാഹുൽ നേരത്തെ യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് പ്രവർത്തകരുടെ കരിങ്കോടി പ്രതിഷേധത്തിനുള്ള ശ്രമവും തടഞ്ഞിരുന്നു അവരെയും കസ്റ്റഡിയിലെടുത്തു ഇതിപ്പോൾ ക്യാമ്പസിനുള്ളിലാണോ ഈ ബാനർ കേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം കൊച്ചിയിലെത്തും പ്രധാനമന്ത്രിക്കെതിരെ ബാനറുമായി കെ എസ് യു രംഗത്ത് വരുന്നു അല്പം മുമ്പ് കരിങ്കൊടി കാണിക്കുവാൻ കരിങ്കൊടി പ്രതിഷേധത്തിന് ശ്രമിച്ച തയ്യാറെടുത്ത യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു എറണാകുളം ലോ കോളേജിനുള്ളിലാണ് ബാനർ സ്ഥാപിച്ചത് രണ്ട് പ്രവർത്തകരെ നിലവിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് നമ്മൾ ഇന്ന് കണ്ടതാണ് കൃത്യമായിട്ടും ഈ നേരത്തെ കെ എസ് യു എഴുതിയിരുന്ന ഒരു ബാനർ അഴിപ്പിച്ചു മാറ്റുന്ന ഒരു സ്ഥിതിവിശേഷം ഇവിടെ ഉണ്ടായിരുന്നത് പിന്നാലെ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം കെ എസ് യുവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു അല്പസമയത്തും അല്പസമയം മുമ്പും അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രതിഷേധമാണ് ഈ കോളേജിൻ്റെ മുൻപിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോളേജിൽ ഈ ബാനറുകൾ നരേന്ദ്രമോദിക്കെതിരായിട്ടുള്ള ബാനറുകൾ എഴുതിയിട്ടുണ്ട് മാത്രമല്ല കറുത്ത വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ഈ കെ എസ് യു പ്രവർത്തകർ വരുന്നു അങ്ങനെ ഈ ഗേറ്റിന്റെ അടുത്ത് വരെ വന്ന് നിൽക്കുന്നു അത് മറ്റ് പ്രവർത്തകരുണ്ട് ബി പ്രവർത്തകരുണ്ട് സ്വാഭാവികമായിട്ടും അവർക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും അങ്ങനെ െ ചെറിയ വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പറച്ചിലുകൾ ഉണ്ടായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നൊരു വാക്ക് നിറക്കും അതുപോലെ തന്നെ അതിനെ തുടർന്നുണ്ടായ ചെറിയ ഊന്നുന്നതാണ് ഇവിടെ നടന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനപ്പുറത്തേക്ക് നിലവിലെന്തായാലും പോലീസിന്റെ നിയന്ത്രണത്തിലായിട്ടുണ്ട് പൂർണ്ണമായിട്ടും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പോലീസ് ഇടപെട്ടുകൊണ്ട് ആ ഗേറ്റ് പൂർണ്ണമായിട്ടും പൂട്ടിയിട്ടുണ്ട് അതിൻ്റെ അകത്ത് കെ എസ് യു പ്രവർത്തകർ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റാരെയും ഇതിനകത്തേക്ക് കടത്തുവിടുന്നതിനോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധേന ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നതിനു വേണ്ടിയുള്ള സാഹചര്യം ഒരുക്കിരുന്ന് ഒഴുക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ പലതരത്തിലുള്ള പരിശോധനകൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇവിടെ നടക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഒരാൾ പോലീസുമായിട്ട് ചെറിയ തർക്കത്തിൽ ഏർപ്പെടുന്നു അതിനുശേഷം അദ്ദേഹത്തിന്റെ ബാഗ് ഉൾപ്പെടെ പൂർണ്ണമായിട്ടും പരിശോധിക്കുകയാണ് ഈ ഈ കോളേജിൻ്റെ ആ ലോ കോളേജിൻ്റെ തൊട്ട് മുൻപിലാണ് ഈ സംഭവം നടക്കുന്നത് അല്പസമയം മുമ്പ് കെ എസ് പ്രവർത്തകരും ഉണ്ടായിരുന്ന ഇതേ സ്ഥലത്ത് തന്നെയാണ് ഇതിനെ തുടർന്നുള്ള എന്തെങ്കിലും ആ രീതിയിലുള്ള തർക്കമായിരിക്കാം അല്ലെങ്കിൽ ചർച്ചയായിരിക്കാം നടന്നിരിക്കുന്നതെന്ന് തോന്നുന്നു ഒരു പക്ഷേ എന്തായാലും ആ ഒരാളെ ആ പോലീസ് ഇവിടെ നിന്ന് കസ്റ്റഡിയിലെടുത്ത് മാറ്റുകയും ചെയ്യുന്നുണ്ട് അതും ദൃശ്യങ്ങളിൽ നിന്ന് കൃത്യമാണ് എന്തായാലും കോളേജിൻ്റെ പരിസരം ഇപ്പോൾ ശാന്തമായിട്ടുണ്ട് പോലീസ് അത് പൂർണ്ണമായിട്ടും ഇടപെട്ടിട്ടുണ്ട് അല്പസമയം മുമ്പാണ് നരേന്ദ്രമോദിക്കെതിരായിട്ടുള്ള ബാൻഡറുകൾ ഉൾപ്പെടെ ഉയർത്തിക്കൊണ്ടുള്ളൊരു പ്രതിഷേധം ഇവിടെ നടന്നത് വലിയ തരത്തിലുള്ളൊരു സംഘർഷത്തിലേക്ക് ഒരു പക്ഷേ